നമസ്കാരം. സ്പോട്ട് റിപ്പോർട്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മച്ചാട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള വാഴക്കോടാണ്. അരിക്കൊമ്പിനെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ സ്പോട്ട് റിപ്പോർട്ടറും ഏഷ്യാനെറ്റ് ന്യൂസും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒട്ടേറെ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റൊരു നടുക്കുന്ന വിവരവുമായിട്ടാണ് സ്പോട്ട് റിപ്പോർട്ടർ എത്തിയിരിക്കുന്നത്. എനിക്ക് പിന്നിൽ ജെ സി ബി ഉപയോഗിച്ച് ഒരു കിണർ വീണ്ടും കുഴിച്ചു നോക്കുകയാണ്. എന്തെങ്കിലും കമ്പിയുടെ അംശമുണ്ടോ എന്നാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. ഇന്ന് രാവിലെ യാദൃശ്ചികമായി എന്ന് തോന്നുന്ന തരത്തിൽ ഈ റബ്ബർ തോട്ടത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജെ സി ബിയുമായി എത്തി കുഴി മാന്തിയെടുത്തത് ഒരു കാട്ടുകൊമ്പൻ്റെ ജഡമായിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയ സംഭവം തന്നെ. ഈ സംഭവത്തിൻ്റെ ചുരുൾ ഒന്നൊന്നായി അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉത്തരം കിട്ടേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ ആന കൊല്ലപ്പെട്ടത്? ആരൊക്കെ ചേർന്നാണ് ഈ ആനയെ കൊലപ്പെടുത്തിയത്? ഈ പറമ്പിൻ്റെ ഉടമസ്ഥനായ റോയി ഒളിവിൽ പോയത് എപ്പോഴാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടലാണ് ഇന്നത്തെ സ്പോട്ട് റിപ്പോർട്ടർ. ഒരു ആനക്കൊല. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ജെ സി ബിക്കാരനോട് ഇവിടേക്ക് വരാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതും വിളിച്ചു പറയുന്നത് ഇന്നലെ രാത്രി 11 മണിക്ക് മാത്രം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഒരു മരം നടാനുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. ജെ സി ബി ഓപ്പറേറ്റർ ആകെ സ്റ്റണ്ടായി. മരം നടാനോ, അങ്ങനെ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അല്ല നീ രാവിലെ എത്തിയാൽ മതി, ഞങ്ങൾ അങ്ങ് എത്തിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെത്തി ഈ സ്പോട്ടിൽ വന്നപ്പോഴാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്, നീ അവിടെ മാന്തു, അവിടെ മരം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന്. തടികളോ മറ്റോ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജെ സി ബിക്കാരൻ ഒന്നും അറിയാതെ ഇവിടെ കുഴി മാന്തിക്കൊണ്ടേയിരുന്നു. കുഴി മാന്തിയപ്പോൾ ആദ്യം ദുർഗന്ധം വമിച്ചു. അപ്പോഴാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അയാളോട് പറയുന്നത്, നീ മാന്തിയെടുക്കുന്നത് ഒരു ആനയുടെ ജഡമാണെന്നാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പരാതി കൊടുത്തത് ഇവിടുത്തെ പരിസ്ഥിതി അവർ വൈൽഡ് ലൈഫ് സേവ് അവർ വൈൽഡ് ലൈഫ് എന്ന പരിസ്ഥിതി സംഘടന ഉൾപ്പെടുന്ന ആളുകളാണ്. എന്തായിരുന്നു നമ്മൾ കൊടുത്ത പരാതി? നമ്മുടെ സി സി എഫ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വരുന്നുണ്ട്. പരാതി എന്തായിരുന്നു? നമ്മൾ ബയോ നാച്ചുർ ക്ലബ്ബാണ് നമ്മുടെ എൻ ജി ഒയുടെ പേര്. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആന മിസ്സിംഗ് ആണ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കണം എന്നുള്ള കാര്യം അറിയിച്ചത്. ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പരിശോധിച്ചത്. ഇപ്പോൾ ശരിക്കും ഞെട്ടിക്കുന്നൊരു പരിശോധനയും പരിശോധനാ ഫലവുമാണ് കണ്ടെത്തിയത്. ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്തൊക്കെയാണ്? ഇനി അറിയാനുള്ളത്, ഗോവ വരെ അന്വേഷണ സംഘം പോയിട്ടുണ്ട്, ഗോവയിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. റോയി അടക്കമുള്ള പ്രതികൾ എന്തൊക്കെയാണ് നമുക്ക് ഇപ്പം പറയാൻ പറ്റുന്നത് സാർ? ഈ സ്റ്റേജിൽ നമ്മൾ കൂടുതൽ ഊഹാപോഹങ്ങളിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. ആന ഇവിടെ കുഴിച്ചിട്ട രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട്, അതിൻ്റെ ഒരു കൊമ്പ് മുറിച്ചെടുത്ത രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് ഒരാഴ്ചക്കണം കുറച്ച് മുമ്പ് വേറൊരു കേസിൽ ഒരു ആനക്കൊമ്പ് നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒന്നാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യലും പിന്നെ ഈ ആന മരിച്ചത് എന്താണെന്ന് കണ്ടുപിടിക്കലും ആണ് നമ്മളുടെ അടുത്ത നടപടി. അത് ഇനി കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ടല്ലോ. നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനെയൊക്കെ കസ്റ്റഡിയിൽ എടുക്കുമ്പോഴേ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു സംശയം, ഒരാരും അറിയാത്തൊരു ആനയെ കൊന്നുകളയുക, കൊണ്ട് കുഴിച്ചിടുക എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ ഓർമ്മയിലോ കേട്ടുകേഴിവിലോ ഇല്ലാത്ത സംഭവമല്ലേ? ഈ സ്ഥലം ഇപ്പോൾ ഒരു കുഴി പോലെയാണ് കാണുന്നത്. അതിൽ വീണ് ചത്ത ആനയാണോ അതോ ഇതിന് വേറെ ഏതെങ്കിലും രീതിയിൽ കൊന്നതാണെന്നൊക്കെ അന്വേഷണത്തിലെ തെളിയുള്ളൂ. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് ഇപ്പോൾ പറയുന്നത് ശരിയല്ല. ഇതിലിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആന ഉണ്ടെന്നുള്ളൊരു സൂചന എങ്ങനെയാണ് വനംവകുപ്പിന് കിട്ടുന്നത്? ഏത് പരാതിയിൽ നിന്നാണ്, എങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? ഇവിടെ ഒരു ആനയെ കുഴിച്ചിട്ടതായിട്ടുള്ളൊരു അനോണിമസ് പരാതിയാണ് ഞങ്ങൾക്ക് പരാതിയല്ലൊരു ഇൻഫർമേഷനാണ് കിട്ടുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ അവർ അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് വന്ന് പരിശോധിക്കുമ്പോൾ തന്നെ സ്ഥലത്തിൻ്റെ ഒരു മണ്ണിളകിയതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാവുന്നതും അവിടെ പരിശോധന നടത്തുന്നതും. ആനയുടെ പാത്തുള്ള സ്ഥലമാണോ ഇത്? ആണ്, ഇത് കുതിരാൻ തുരങ്കം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ ആനകൾ റോഡിൻ്റെ ഹൈവേയുടെ ഈ വശത്തേക്ക് കടക്കുന്നുണ്ട്. അങ്ങനെ കടന്നിട്ടുള്ളൊരു 10 ആനകൾ ഈ പ്രദേശം മച്ചാട് പീച്ചിയുടെ വാഴാനി ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് താമസിക്കുന്നത്. അതും 9 കൊമ്പനാനയും 1 മുഴയാനയും ഞങ്ങൾ ക്യാമറ ട്രാപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ള ആനകളാണ്. ഇതിൽ ഈ വസ്തുവിൻ്റെ ഉടമ റോയി എന്ന് പറയുന്ന ആൾ, അയാളെ കിട്ടിയാലാണോ ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് ചുരുളഴിക്കാൻ പറ്റുന്നത്?
സ്വാഭാവികമായിട്ടും ആയിരിക്കും. അയാളായിരുന്നു ഈ ആന എങ്ങനെ ചത്തെന്ന് കണ്ടിട്ടോ ആദ്യം കണ്ടിട്ടുള്ളതും അതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും അയാൾ തന്നെയായിരിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ അയാൾക്ക് തന്നെയായിരിക്കും കൂടുതൽ പറയാൻ പറ്റും അതിനെപ്പറ്റി. ഗോവയിലേക്ക് പോയവരിൽ നിന്ന് പോസിറ്റീവായി എന്തെങ്കിലും സൂചനകൾ വന്നിട്ടുണ്ടോ നമുക്ക്? ഇല്ല, അത് ഒരു കേസ് അന്വേഷണത്തിൽ എങ്ങനെയാണോ പ്രതികളെ സമ്മൺ ചെയ്യിക്കുക ആ രീതിയിൽ കൂടെയൊക്കെ തന്നെയായിരിക്കും നമ്മൾ അയാളെ ഇവിടെ എത്തിക്കാൻ ശ്രമിക്കുക. ഇയാൾ പാലയിൽ നിന്നുള്ളവരെ വിളിച്ചു വരുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു, അതിനെക്കുറിച്ച് എന്തെങ്കിലും സ്ഥിരീകരണം? കേസ് അന്വേഷണത്തിന്റെ ഫൈനൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഒന്നും പറയുന്നില്ല, അത് അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം നമുക്ക് ഒന്ന് രണ്ടു ദിവസത്തിനകത്ത് തന്നെ അറിയാൻ പറ്റും. ആരാണ് അയ്യോ, ആരെയാണ് നിയോഗിക്കുന്നത്, പുതിയ സംഘത്തെ നിയോഗിക്കുന്നുണ്ടോ? റേഞ്ച് ഓഫീസർ മച്ചാടാണ് ഇതിന്റെ കേസിന്റെ പ്രാഥമിക അന്വേഷണ ചുമതലയുള്ളത്. പിന്നെ വൈൽഡ് ലൈഫ് കേസ് ആയതുകൊണ്ട് ഒരു DFO നേരിട്ടും ഇതിൽ പല കാര്യങ്ങളും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഏത് DFOയ്ക്കാണ് ചുമതല കൊടുത്തത്? തൃശ്ശൂർ DFO ആണ്. തൃശ്ശൂർ DFOയുടെ കീഴിലുള്ള റേഞ്ചാണ് മച്ചാട് റേഞ്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂർ DFO ആണ് ഇതിൻ്റെ. എന്തായാലും തുടക്കഘട്ടമാണ്. CCF തന്നെ, സെൻട്രൽ സോൺ CCF അനൂപ് സാർ തന്നെ അക്കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായും കൂടുതൽ അവർക്ക് റിവീൽ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി ഏറ്റവും അറിയേണ്ടത് ആന വെടിയേറ്റല്ല മരിച്ചതെന്നുള്ളത്. സ്വാഭാവികമായും മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച്, വനംവകുപ്പിൻ്റെയും പോലീസിൻ്റെ ഡിറ്റക്ടർ ഉപയോഗിച്ച് കണ്ടെത്തി കഴിഞ്ഞു. പക്ഷേ അതെങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് അറിയണമെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കണമെന്നാണ് വനംവകുപ്പിൻ്റെ തന്നെ വെറ്റിനറി ഡോക്ടർ പറയുന്നത്. ഡോക്ടർ അശോകിൻ്റെ ആ വാക്കുകൾ കേൾക്കാം. ആന എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ഇപ്പം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ പോച്ചിങ്ങിന് വേണ്ടിയിട്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൊല്ലപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല ഒരു വലിയൊരു നടുക്കത്തോടു കൂടി കേട്ടൊരു സംഭവമാണ് ആന കൊന്നു കുഴിച്ചു മൂടി എന്നുള്ളത്. നമ്മുടെ ചരിത്രത്തിൽ ഞാൻ ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിത് കേട്ടിട്ടില്ല. ഞാനത് പല സുഹൃത്തുക്കളോടും ചോദിച്ചപ്പോഴും ഇങ്ങനൊരു സംഭവം ഉള്ളതായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് എന്നുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. വെടി കൊണ്ടിട്ടില്ല എന്ന് സ്ഥിരീകരിക്കും. കാരണം ഈ ആനയുടെ കൊമ്പെടുക്കാൻ വേണ്ടിയിട്ട് ആനേനെ വെടിവെക്കുന്ന സമയത്ത് അതിൻ്റെ തലയ്ക്കാണ് വെടി ഏൽക്കാറ്. പക്ഷേ ആ സ്ഥലത്ത് നമ്മൾ പരിശോധിച്ചപ്പോഴോ അങ്ങനെ ഒരു അസാധാരണമായിട്ട് മുറിവുകളോ വൂണ്ടുകളോ ഒന്നും കണ്ടില്ല. മാത്രമല്ല നമ്മൾ മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ച് പരിശോധിച്ച സമയത്ത് അങ്ങനെ യാതൊരു വക ഇതും കണ്ടില്ല. പക്ഷേ വനംവകുപ്പിൻ്റെ ഈ ഡിറ്റക്ടറിൻ്റെ ഒരു പര്യാപ്തത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കേരള പോലീസിൻ്റെയും വിളിച്ച് നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കറക്റ്റായിട്ട് മെഷർ ചെയ്തപ്പോൾ അതിലും നമുക്ക് അതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വെടി വെച്ച് കൊന്നു എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്, അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത ചാൻസ് എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ഒരു പൊട്ടക്കിണറാണ്, അതിൽ വന്ന് വീണതിന് ശേഷമാണോ ഇനി മറ്റേ എന്താ പറയുക ഇലക്ട്രോക്യൂഷനാണോ ഷോക്ക് അടിപ്പിച്ച് കൊന്നതാണോ എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു, എന്ത് തന്നെയായാലും നമ്മളൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു രാസപരിശോധനയിലൂടെ മാത്രമാണ് നമുക്കൊരു കൺഫോർമേറ്ററി ആയിട്ടുള്ള ഒരു ഇത് പോയിട്ടുള്ള ഡീകമ്പോസ് ചെയ്തിട്ടുള്ള ആ ഭാഗത്തു നിന്നുള്ള മണ്ണ് പോലും എടുത്ത് നമ്മൾ പരിശോധനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ എന്തെങ്കിലും പോയിസണിനുള്ളിൽ എത്തിയിട്ടുണ്ടോ, ഈ മരണത്തിന് മറ്റു കാര്യങ്ങളുണ്ടോ എന്നറിയണമെങ്കിൽ നമുക്കിതിൻ്റെ പരിശോധനയ്ക്ക് ബോൺ അടക്കമുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഡോക്ടറുടെ വാക്കുകൾ കേട്ടു. ഇനി എങ്ങനെയാണ് ആന കൊല്ലപ്പെട്ടത്, അതിനുശേഷം എന്ത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ, എവിടെ നിന്നാണ് ഈ അന്വേഷണം ഇവിടെ വരെ എത്തിയത്, ഈ കുഴിത്തോണ്ടലിലെത്തിയത് എന്നറിയണമെങ്കിൽ നമുക്ക് മലയാറ്റൂർ റേഞ്ചിന് കീഴിലുള്ള പ്രദേശങ്ങളിലേക്ക് പോകണം. അവിടെ 4 പേരെ കഴിഞ്ഞ ദിവസം ആനക്കൊമ്പുമായി പിടികൂടിയിരുന്നു. അവരിൽ നിന്ന് ലഭിച്ച സൂചനകളാണ് ഇതിൽ നിർണായകമായത്. നടരാജ് അക്കാര്യങ്ങൾ പറയാൻ തയ്യാറായി നിൽപ്പുണ്ട്. അഞ്ജുരാജ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തെ പട്ടിമറ്റം എന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ June 1 ആനക്കൊമ്പ് കൈമാറുന്നതിനിടെ 4 പേരെ വനംവകുപ്പ് പിടികൂടി. കൃത്യമായി പറഞ്ഞാൽ എനിക്ക് പിറകിൽ കാണുന്ന ഈ വീട്ടിൽ വെച്ചാണ് ആനക്കൊമ്പിൻ്റെ കൈമാറ്റം നടത്താൻ ശ്രമിച്ചത്. പട്ടിമറ്റം പ്രദേശമായ സിയായ അനീഷിൻ്റെ തറവാട് വീടാണിത്. ഇവിടെ ആനക്കൊമ്പ് കൈമാറ്റം ചെയ്യുന്നതിനിടയിലാണ് കോടനാട് ഫോറസ്റ്റ് റേഞ്ചിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പെരുമ്പാവൂരിലെ ഫ്ലയിങ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും എത്തുകയും ഇവർ 4 പേരെയും പിടികൂടുകയും ചെയ്തത്. ആരൊക്കെയാണ് 4 പേര്? ഒന്ന് ഈ വീട്ടുടമയായ അനീഷ്, മറ്റൊന്ന് അയാളുടെ സുഹൃത്തായ അഖിൽ മോഹൻ, പിന്നീട് ബാക്കി 2 പേർ ആനക്കൊമ്പ് വാങ്ങാൻ വന്ന ആലപ്പുഴ സ്വദേശികളായ ശ്യാം ലാലും അനീഷ് കുമാറും. അഖിൽ മോഹനും ചേർന്ന് സംഭാഷണം നടത്തുന്നതിനിടെ ബാഗിൽ നിന്നും ആനക്കൊമ്പ് പുറത്തെടുത്തപ്പോഴാണ് വീടിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളഞ്ഞത്.
പിന്നീടാണ് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ 500,000 രൂപയുടെ ഇടപാട് നടത്താനാണ് ഉദ്ദേശിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. ആ ദിവസം ഇവരെ കസ്റ്റഡിയിലെടുത്ത ദിവസം ആനക്കൊമ്പുമായി വന്ന കാറ്, ഒരു ഇരുചക്രവാഹനം എന്നത് ഉൾപ്പെടെ വനം വകുപ്പ് പിടികൂടിയിരുന്നു. ഈ കേസ് അന്വേഷണം, അതായത് ഒരു ആനക്കൊമ്പ് കണ്ടുകിട്ടിയെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ആന കൊല്ലപ്പെട്ടിരിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവിനെ തുടർന്ന് ഈ കേസിന്റെ തുടർ അന്വേഷണങ്ങൾ നിരവധി ദിവസങ്ങളിലായി നടന്നു. അതിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ വനം വകുപ്പിന്റെ വിവിധ ഉദ്യോഗസ്ഥർ പരസ്പരം പങ്കുവച്ചു. ഇതിനെ തുടർന്നാണ് മച്ചാട് റേഞ്ചിലേക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പോകുന്നതും അവർ അന്വേഷണം തുടങ്ങുന്നതും. നേരത്തെ അഞ്ജുലാലിനോട് സംസാരിച്ച പരാതിക്കാർ പറഞ്ഞ പോലെ അവർ ഒരു പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചുകൊണ്ട് ഒരു നിഗമനത്തിലെത്തിയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു തീരുമാനം വനം വകുപ്പ് എടുക്കുകയും ഇന്ന് രാവിലെ പരിശോധന നടത്തുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് ആനയുടെ ജഡം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ അന്വേഷണം, അതായത് ഇവിടെ വെച്ച്, ഈ വീട്ടിൽ വെച്ച് ആനക്കൊമ്പ് കണ്ടെടുത്ത ഈ അന്വേഷണമാണ് വലിയൊരു കണ്ടെത്തലിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അന്നത്തെ സംഭവത്തിൻ്റെ ഞെട്ടലുകൾ നാട്ടുകാർക്ക് ഇനിയും വിട്ടുമാറിയിട്ടില്ല. പലരും ആ ദിവസം വളരെ ഞെട്ടലോടുകൂടിയാണ് പ്രദേശവാസിയായ അനീഷിനൊക്കെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് കണ്ടത്. ചേട്ടാ, അന്ന് നിങ്ങൾ കണ്ടത് എന്തൊക്കെയാണ്? നിങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അനീഷിനൊക്കെ സുഹൃത്തുക്കളായിരിക്കും, അയൽവാസികളാണല്ലോ. എന്താണ് ഈ സംഭവത്തെ കുറിച്ച് പറയാൻ? നിങ്ങളെ കണ്ടിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ, വേറെ കൂടുതലൊന്നും കണ്ടിട്ടില്ല. ഫോറസ്റ്റുകാർ വന്നു ഇവിടുന്ന് ആനക്കുമ്പോഴേക്കും ഒന്നും കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അവനെ കോടതിയിൽ പെരുമ്പാവൂർ കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ പോയായിരുന്നു. നമ്മുടെ സുഹൃത്താണ്, ഞാൻ കാണാൻ പോയായിരുന്നു. അപ്പോൾ കാണാൻ പോയപ്പോൾ അതിൽ ഒന്നാം പ്രതി ഈ അഖിൽ എന്ന് പറഞ്ഞവൻ, രണ്ടാം പ്രതി അനീഷ്, ബാക്കി മൂന്നാം പ്രതി നാലാം പ്രതി ബാക്കി രണ്ട് പേരും, ബാക്കിയുള്ള ആരെയും എനിക്ക് അറിയില്ല. അപ്പോൾ പിന്നെ അനീഷിന് ബാക്കി മൂന്നുപേർക്ക് ജാമ്യം കിട്ടും എന്നാണ് പറഞ്ഞത്. ഒന്നാം പ്രതി അഖിൽ എന്ന് പറയുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാമുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു മൂവാറ്റുപുഴയാണ്. മുമ്പ് ഒരു ചന്ദനം കടത്തിയ കേസിൽ മനുഷ്യ പ്രതിയായിരുന്നു എന്ന് കിട്ടും. അവൻ പെട്ടിരിക്കുന്നതാണ് എൻ്റെ സംശയം. അല്ലാണ്ട് അങ്ങനെ ചെയ്യാനുള്ള ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കഴിവൊന്നും അവനില്ല. നമ്മൾ ചെറുപ്പം പോലെ അറിയുന്നൊരു കൂട്ടുകാരനാണ്. വിഷമമുണ്ട്. എന്താ പറയാനുള്ള? നമുക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്, വേറെ ഒന്നും പറയാം. ഞെട്ടൽ വിട്ട് മാറിയില്ല. നമുക്ക് ഞെട്ടൽ വിട്ട് മാറാനില്ല. അവൻ അങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് അങ്ങോട്ടൊരു ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടുള്ളൂ. അവൻ അങ്ങനെ ഒരു പെട്ടുപോയതാണെന്നുള്ള നമ്മുടെ ഒരു ഇത്. അഖിൽ മോഹനെ പരിചയമുണ്ടോ? ഇല്ല. അഖിൽ മോഹനെ പരിചയമുണ്ടോ? പരിചയമുണ്ട്. പരിചയമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ തമ്മിലിപ്പുള്ള ഒരു പരിചയം പോലുള്ള അങ്ങനെയുള്ളവർ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ കൂട്ടുകൂടി എന്നുള്ള പരിചയം, കൂട്ടുകൂടി ആണെന്ന് കഴിഞ്ഞാൽ അനീഷായിട്ട് മാത്രമേ ഉള്ളൂ. എന്നാലും ഇതാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇവർക്ക് ആ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. ഇതുപോലെ ഒരു ഗ്രാമപ്രദേശത്ത് ഇത്തരത്തിൽ പോലീസ് വരുന്നതും വീട് വളയുന്നതും അറസ്റ്റ് ചെയ്യുന്നതൊക്കെ തന്നെ ഇവർക്ക് പരിചിതമല്ലാത്തൊരു കാഴ്ചയാണ്. എന്തായാലും ഈ കേസിലുള്ള അന്വേഷണമാണ് ഇന്നത്തെ നിർണായകമായ വലിയ കണ്ടെത്തലേക്ക് നയിച്ചതെന്ന് അറിയാൻ കഴിയും. നേരത്തെ അഞ്ജുരാജ് പറഞ്ഞ പോലെ മച്ചാട് റേഞ്ചിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ ലഭ്യമാണ്. തീർച്ചയായും നടരാജ്, നടരാജ് പറഞ്ഞത് ശരിയാണ്. ഒരു നാലംഗ സംഘം, മലയാറ്റൂരിലുള്ള നാലംഗ സംഘം അവർ കൊമ്പ് കൊണ്ടുപോയി എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനു മുമ്പ് ഒരു ആനയെ കൊല ചെയ്തിരിക്കുന്നു കുറച്ചാളുകൾ ചേർന്ന്. ഒരാൾ എന്തായാലും ഒറ്റയ്ക്ക് ഇക്കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഉണ്ടായിരുന്ന റോയ്, ഈ പറമ്പിൻ്റെ ഉടമ റോയും അയാളുടെ കൂട്ടുകാരും ചേർന്ന് ഇവിടെ പന്നിക്ക് നേരത്തെ കെണി വച്ചിരുന്നു. ആ കെണിയിൽ നേരത്തെ ഇവർ പന്നിയെയും മറ്റ് കാട്ടുമൃഗങ്ങളെയും വേട്ടയാടുന്നുണ്ടായിരുന്നു. അതിന് വൈദ്യുത വേലി സ്ഥാപിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. അങ്ങനെ സ്ഥാപിച്ച വേലിയിലേക്ക് ഇവിടെ ഉണ്ടായിരുന്ന കാട്ടാന വന്ന് പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇയാളുടെ സ്വന്തം സ്വദേശം പാലായാണ്. പാലായിലും കുമളിയിലുമുള്ള ചില ആനവേട്ടക്കാരെയും മൃഗവേട്ടക്കാരെയും ഇയാൾക്ക് പരിചയമുണ്ടായിരുന്നു. അവരിൽ ചിലരെ വിളിച്ചു വരുത്തി 200,000+ രൂപ നൽകിയെന്നാണ് വനം വകുപ്പിന് ലഭിക്കുന്ന വിവരം. അക്കാര്യങ്ങളിലൊക്കെ ഇനിയും അന്വേഷണത്തിൽ സ്ഥിരീകരണം ഉണ്ടാകണം. അക്കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ സംഭവം അവരെ എത്തിച്ചതിന് ശേഷം ഈ ആനയെ മറവ് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ എത്തിച്ച സംഘം അല്പം പെശകായിപ്പോയി. അവർ അതിൻ്റെ കൊമ്പുമായി കടന്നു കളഞ്ഞു എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വിശദ പരിശോധനകളും അന്വേഷണങ്ങൾ വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ വനം വകുപ്പിൻ്റെ മുൻ വെറ്റിനറി സർജൻ ഡോക്ടർ ഈശ്വർ ചേരുകയാണ്. ഈശ്വർ, നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലൊരു റബ്ബർ തോട്ടം, റബ്ബർ തോട്ടത്തിൽ ആനകൾ ഇറങ്ങുന്നത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. പക്ഷേ ഒരാനയെ ഇതുപോലെ ഒരു പൊട്ടക്കിണറിൻ്റെ ഭാഗത്തേക്ക് നയിച്ചെത്തിക്കുക, അതിനെ ഏതെങ്കിലും തരത്തിൽ കൊന്നുകളയുക, അത് വെടിയേറ്റിട്ടല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു, മറ്റേതൊക്കെ തര സാധ്യതകളാണുള്ളത് ഡോക്ടർ? ആനയെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് നയിച്ചു കൊണ്ടുപോവുക അസാധ്യമൊന്നും ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം പൈനാപ്പിൾ പോലുള്ള ഭക്ഷണ സാധനങ്ങൾ വിതറിയിട്ട് നാട്ടിലിറങ്ങിയ ആനകളെ നമുക്ക് ആകർഷിക്കാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലൊരു പക്ഷെ പ്ലാനിങ്ങോട് കൂടി ചെയ്തു ആവാം, നിഷേധിക്കേണ്ട കാര്യമില്ല. അവിടെ പുതുതായിട്ട് ആനകൾ എത്തുകയും കുറച്ച് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്.
തുരങ്കം വന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ തന്നെ അറിയാം ആനകൾ അതിന്റെ മുകളിൽ കൂടി അതൊരു കോറിഡോറായിട്ട് ഇപ്പുറത്തേക്ക് ആനകൾ വരും എന്നുള്ളൊരു കാര്യം. സാധാരണ ഇലക്ട്രിക്യൂഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഷോക്ക് അടിച്ച് അപകടപ്പെടുകയാണ് പലപ്പോഴും സംഭവിക്കുക. അതുപോലെ അപ്പമായിട്ട് വിഷം നൽകിയും ആനകളെ കൊന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുവന്ന് പണ്ട് വാരിക്കുഴിയിൽ വീഴിക്കുന്നത് പോലെ കിണറിനകത്ത് തള്ളിയിടുക, എനിക്ക് തോന്നുന്നു ഇത് കിണറിന് പുറത്തുനിന്ന് അതിനെ കിണറിനകത്തേക്ക് വലിച്ചിടാനാണ് സാധ്യത. കാരണം കിണറിനകത്ത് വീണ് കഴിഞ്ഞിട്ട് ഈ കൊമ്പൊക്കെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം മിക്കപ്പോഴും ആന തലകുത്തിയായിരിക്കും, തലയുടെ ഭാഗമായിരിക്കും പലപ്പോഴും കിണറിനകത്തേക്ക് പോകാൻ പോവുക. അല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് കിടക്കുന്ന ആനയെ നമ്മൾ പുറകുവശം വലിച്ച് കിണറിലേക്ക് ഇട്ട് അതിന്റെ തലഭാഗം മുകളിൽ നിലനിർത്തിക്കൊണ്ട് അതിനെ ആ കൊമ്പ് പിടിച്ചെടുക്കുകയോ പിടിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ കിണറിലേക്ക് കൊണ്ടുവരാൻ കഴിയും, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സാധ്യത എനിക്ക് തോന്നുന്നു കിണറിലേക്ക് വലിച്ചിട്ടത് തന്നെയാണ്. ശരിയാണ് ഡോക്ടർ പറഞ്ഞത്. ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ആനക്കൊലപാതകം അതിന്റെ ചുരുൾ വനവകുപ്പിന് അഴിക്കേണ്ടിയിരിക്കുന്നത്. അതിന്റെ കുറെ അധികം സംശയങ്ങളും ചോദ്യങ്ങളും ഇനി അവശേഷിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് വീണ്ടും കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ജെ സി ബി ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ വൈദ്യുതി വേലിയുടെയോ മറ്റോ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് അറിയാനാണ് വനംവകുപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ആ കാഴ്ചകളിലേക്കും ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും വേഗം മടങ്ങിയെത്താം ഒരിടവേളയ്ക്ക് ശേഷം. വീണ്ടും ഒരു ആനക്കൊലയിലേക്ക് സ്വാഗതം. എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ട ഒന്നായി ഈ വാഴക്കോട്ടെ ആനക്കൊലപാതകം മാറിയിരിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു ഒരു ജെ സി ബി ഓപ്പറേറ്റർ വിജീഷ്. വിജീഷിനോട് വനംവകുപ്പ് എന്താണ് പറഞ്ഞത്? ആകപ്പാടെ കിടുങ്ങിപ്പോയ സംഭവമായി പോയി. ആ വനംവകുപ്പ് ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് എനിക്ക് ഫോൺ ചെയ്തു. ഫോൺ ചെയ്ത് പറഞ്ഞു ഇങ്ങനെ ഒരു എമർജൻസി വർക്ക് ഉണ്ട്, രാവിലെ 7 മണിക്ക് വരാൻ പറ്റുമോ വെച്ചു. അപ്പോൾ എന്താ സാറേ വർക്ക് വെച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു മരം ഇങ്ങനെ ഭൂമിയിൽ കുഴിച്ചിട്ട് അവർ തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാന്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ വരാൻ പറഞ്ഞു. അപ്പോൾ എത്രയ്ക്ക് വരേണ്ടി വെച്ചു? അപ്പോൾ ഒരു 7 മണിക്ക് എത്തണം പറഞ്ഞു. 7 മണിക്ക് ഞാൻ ഇവിടെ എത്തി. സാറന്മാർ വന്നു. അങ്ങനെ ഫസ്റ്റ് മാന്തിയോണ്ടിരിക്കുമ്പോൾ ഒരു മരത്തിൻ്റെ കഷ്ണം കണ്ടു. സാറേ ഇതാ മരം കണ്ടു പറഞ്ഞു. ഏ വിഷയം അതല്ല, നീ ഒന്നുകൂടി മാന്തു പറഞ്ഞു. അങ്ങനെ മാന്തിയപ്പോഴാണ് ഇതിൻ്റെ എല്ല് കണ്ടത്. അപ്പോഴും ഞാൻ ഇങ്ങനെ പൊക്കിയെടുത്ത് മുകളിലേക്ക് വെച്ചപ്പോൾ പറഞ്ഞു വണ്ടി ഓഫ് ചെയ്ത് പറഞ്ഞു. ഓഫ് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു സാറേ ഇതെന്താണ് ചോദിച്ചു. അപ്പോഴാണ് ആ സാറ് പറഞ്ഞത് ഇത് ആനയാണ് എന്ന്. അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഏയ് ആനയാണോ ഞാൻ ഇത് മാന്തിയെടുത്തത്. പിന്നെ ആകെ ഇതായി. പിന്നെ അവനെ സാറുമാരൊക്കെ പറഞ്ഞു. പിന്നെയാണ് ഒന്നൊന്നായി അത് ആനയാണെന്നും അതിൻ്റെ ഒരു വലിയ വ്യാപ്തി ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അതെ അതെ അതെ, നമ്മൾ കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയി. കാരണം നമ്മളെ നാട്ടിൽ ആനകൾ വരുന്നു എന്നല്ലേ കേട്ടിട്ടുള്ളൂ, പക്ഷേ അതിൻ്റെ ജഡം കാണേണ്ട ഒരു അവസരം ഇവിടെ ഉണ്ടായി പോയി. ഇപ്പോൾ എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് വനംവകുപ്പ് DFOമാരടക്കമുള്ള വെറ്ററിനറി സർജൻ അടക്കമുള്ള സംഘം അവിടെ വിശദ പരിശോധനകൾ നടത്തുകയാണ്. ഈ അന്വേഷണത്തിലേക്ക് എങ്ങനെയാണ് ആന കൊല്ലപ്പെട്ടതെന്നുള്ളൊരു അന്വേഷണം തന്നെയാണ് അവരെ ഏറ്റവും അധികം അവർക്ക് ഒന്നാമതായി കാണേണ്ട ഉത്തരം. പ്രൊഫസർ, ഈ നമ്മുടെ ചോദ്യത്തിന് ഉത്തരങ്ങളിലേക്ക് എത്താൻ വലിയ പ്രയാസമുള്ളൊരു കേസായി തോന്നുന്നുണ്ട്. ഇതൊരു അപൂർവമായ കേസായി കാണുന്നില്ലേ? ഇല്ല, അതിൻ്റെ അന്വേഷണത്തിൻ്റെ മറ്റ് പ്രത്യക്ഷമോ പരോക്ഷമായിട്ടുള്ള ഭാഗമല്ല. ഇപ്പോൾ ഞാൻ വൈൽഡ് ലൈഫ് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഉണ്ട് സെൻട്രൽ സർക്കിൾ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള തൃശ്ശൂർ DFOയും ടീമും എല്ലാവരും ഉണ്ട്. അവർക്കാണ് ഇത് വ്യക്തമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു പെട്ടെന്നൊരു കമൻറ്റ് പറയാൻ പിച്ചി വൈൽഡ് ലൈഫ് പാർട്ടനായിട്ടുള്ള എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സ്വഭാവമായിട്ടും ഈ സ്ഥലത്ത് വന്ന് പരിശോധനകൾക്ക് സഹകരിക്കുന്നു അല്ലേ? 100%, 100%. കാരണം ആന എന്ന് പറയുന്നത് നമ്മുടെ പൊതു സ്വത്താണ്. സോ ആന കേസ് നേരത്തെ കേട്ടിട്ടുണ്ടോ? അല്ല, ഇത്തരമൊരു ഇതൊരു ഒരു പ്രത്യേക തരം സ്വഭാവമുള്ള കേസാണ്. ഇത്തരമൊരു ഇങ്ങനൊരു വളരെ, അതായത് 50 മീറ്ററോളം റോഡിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഒരു ആനയെ കുഴിച്ചിടുക കുറച്ച് കാലം. ശരിയാണ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട പാത, ചേലക്കരയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട പാതയിൽ നിന്ന് 50 മീറ്റർ മാത്രം അകത്തേക്ക് മാറി ഒരു സ്ഥലത്ത് ഒരു കാട്ടാനയെ കുഴിച്ചിടുക, അത് ആരും അറിയുന്നില്ല. അവസാനം പൂച്ചം പൂച്ചം പുറത്ത് വന്ന് വനംവകുപ്പിന് ചെറിയ ചില സൂചനകൾ ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തികച്ചും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന് ഉത്തരങ്ങൾ കണ്ടെത്തുകയാണ്. എങ്ങനെ, എന്തിന്, എത്ര പേർ? 2 പേരാണ് ഇപ്പോൾ JCB ഈ ഇവിടെ കുഴിച്ചിടാൻ വന്ന JCB ഓപ്പറേറ്റേഴ്സാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്.
ഈ ആന കൊമ്പ് മേടിച്ച നാലു പേരും നേരത്തെ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരിലേക്ക് റോയിയെ തേടി ഗോവയിലേക്ക് ഇവിടുന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട്. റോയിയുടെ ഭാര്യ അവിടെയാണ് ജോലി ചെയ്യുന്നത്, അവിടെ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് ജോലി ചെയ്യുന്നത്. രണ്ടാഴ്ച മുമ്പ് അയാൾ അവിടേക്ക് കടന്നെന്നാണ് സംശയിക്കുന്നത്. ഇത്രയുമാണ് അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ പറയാനാകുന്നത്. ഇനി ഈ അന്വേഷണത്തെക്കുറിച്ച്, ഈ സംഭവത്തെക്കുറിച്ച് വനം മന്ത്രിക്ക് പറയാനുള്ളത് എന്താണെന്ന് വേഗം കേട്ടിട്ട് വരാം. തൃശൂർ ചേലക്കരയിൽ ആനയെ കുഴിച്ചിട്ട് കൊമ്പെടുത്ത സംഭവത്തിൽ വനംമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിക്കുകയാണ്. ഈ സംഭവത്തിൽ വനം വകുപ്പിന് നിലവിലുള്ള നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഇത് 5 ദിവസം മുമ്പേ മലയാറ്റൂർ ഡിവിഷനിൽപ്പെട്ട ഒരാളിൽ നിന്നും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഒരു ആനക്കൊമ്പ് പിടികൂടിയിരുന്നു. അപ്പോൾ അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് വകുപ്പിന് വിവരം കിട്ടിയത്. നമുക്കൊരു കാര്യം വ്യക്തമാണ്, ഷോക്കടിച്ച് മരിച്ചതാണ് എന്ന നിഗമനത്തിൽ ഇപ്പോൾ വനം വകുപ്പ് നിൽക്കുന്നില്ല. മറ്റു തരത്തിൽ അപായപ്പെടുത്തിയതാണ് എന്ന നിഗമനത്തിലാണുള്ളത്. പഴുതടച്ച അന്വേഷണം നടക്കും, കുറ്റവാളികളെ ശിക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കൊന്നതിന് ശേഷമാണോ കൊമ്പെടുത്തത്, അല്ലെ കൊമ്പെടുത്തതിന് ശേഷം കൊന്നതാണോ എന്ന് ഇങ്ങനെ കുറേ സംശയങ്ങൾ വരാമല്ലോ. ഇതിനകത്തൊരു കൂട്ടായ ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതൊരു ഒരു സംഘം തന്നെ സമർത്ഥമായി ആലോചിച്ച് നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് ഇതെന്ന് വിശ്വസിക്കത്തക്ക സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കേസ് വളരെയധികം നീണ്ടുപോകുന്നത് കൊണ്ടുകൂടിയാണ് ഈ ഇത്തരം കുറ്റകൊലവാളികൾ രക്ഷപ്പെട്ടു പോകുന്നത്. ശരി, ഏതായാലും മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആനയെ അപായപ്പെടുത്തി കൊമ്പെടുത്താണ് അതിന് പിന്നിൽ ഒരു സംഘം ഉണ്ട് എന്ന് വനം വകുപ്പ് ഇപ്പോഴൊരു നിഗമനത്തിൽ എത്തിയിരിക്കുകയുമാണ്. കണ്ണൂരിൽ നിന്ന് വിപിൻ മുരളിക്കൊപ്പം ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്. എന്തായാലും വനമന്ത്രിയുടെ വാക്കുകൾ കേട്ടു. അത് ശ്രാവണാണ് വനമന്ത്രിക്കൊപ്പം ചേർന്നത്. എന്തായാലും നമ്മളിനി ഡോക്ടർ ഈശ്വരനിലേക്ക് വേഗത്തിൽ ഒരു സംശയം, ഒരു ചോദ്യം നമുക്ക് അനിവാര്യമാണ്. കാരണം ഈ കുഴിയിൽ ഇപ്പോൾ ഒരു പൊട്ടക്കിണറിലായിരുന്നു ആനയുടെ ജഡം കണ്ടെത്തിയത്. അതാണ് വാന്തിയെടുത്തത്. അതിൽ ഈ കോഴി വേസ്റ്റും മറ്റ് വള ചാണകപ്പൊടി ഉൾപ്പെടെയുള്ള വള അവശിഷ്ടങ്ങളും ഒക്കെ കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു. ഇനി മറ്റു രാസപദാർത്ഥങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും ആനയെ ക്ഷണിച്ചു വരുത്താൻ ഇത്തരം മാലിന്യങ്ങൾ നിക്ഷേപിച്ചതാണോ അതോ വേഗത്തിൽ ഡീകമ്പോസ്റ്റ് ചെയ്യാനുള്ള പരിപാടി ആയിരുന്നോ, അങ്ങനെ ഒരു ബോധപൂർവമായ ശ്രമം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഈ സംഭവങ്ങൾ കാണുമ്പോൾ ഡോക്ടർ? ഈ പറയുന്ന വേസ്റ്റ് ഒന്നും ആനകളെ ക്ഷണിച്ചു വരുത്തുന്നതല്ല. ആനകൾ സാധാരണ ഉപ്പുരസം കൂടുതലുള്ള ഭക്ഷണത്തിന്റെ വേസ്റ്റാണ് അത് തപ്പി വരുന്നത്. അതല്ലാതെ മാംസത്തിന്റെ അല്ലെങ്കിൽ ചീഞ്ഞ മണമുള്ള വേസ്റ്റ് അല്ലെങ്കിൽ അത്രയും ദുർഗന്ധമുള്ള വേസ്റ്റുകളൊന്നും ആന കഴിക്കത്തില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ആ വേസ്റ്റിന്റെ മണം പിടിച്ചിട്ടല്ല ആന അവിടെ എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതുമാവാം. അതല്ല എന്നുണ്ടെങ്കിൽ നിലവിൽ അത്തരം വേസ്റ്റ് ഇട്ടിരുന്ന ഒരു കുഴിയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനയെ തള്ളിയിട്ടതുമാവാം. അങ്ങനെ ആനയെ ഉദ്ധരണമെങ്കിൽ അത് മരണത്തിന് ശേഷമായിരിക്കും. അല്ലാതെ ജീവനുള്ള ഒരു ആന എന്തായാലും അവർക്ക് അത്തരത്തിൽ കിണറിനകത്തേക്ക് തള്ളിയിടാൻ കഴിയില്ല. അത്തരത്തിൽ ഉപയോഗശൂന്യമായി കിടന്ന ഒരു കിണറാവാനാണ് കൂടുതൽ സാധ്യത. കാരണം ആ മണമുള്ളിടത്തേക്ക് ആന എന്തായാലും വരില്ല. തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ. ഇനിയും നമുക്ക് PT7 പിടികൂടിയ സമയത്ത് PT7 ശരീരത്തിൽ ആകമാനം ഒരുപാട് പെല്ലറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് അന്ന് കണ്ടെത്തിയിരുന്നു. അതിനെ ശുശ്രൂഷിച്ച ഡോക്ടർമാർ തന്നെ അത് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. വനംവകുപ്പ് അത് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് PT7 കാഴ്ചയുടെ കാര്യത്തിൽ PT7 കാഴ്ച വാങ്ങുന്ന പ്രതിസന്ധിയും പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ വിശദമായി സുഹൈൽ പറയും. സുഹൈൽ, PT7 ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾക്ക് പിന്നാലെ സുഹൈൽ ഉണ്ടായിരുന്നു. എന്താണ് PT7 ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ? അഞ്ചുരാജെ, PT7 വലത് കണ്ണിനാണ് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിരീകരണം വനംവകുപ്പ് നൽകുന്നത്. കാരണം PT7 അതായത് ധോണിയെ കുങ്കിയാക്കണോ കുങ്കിയാക്കേണ്ട എന്നൊരു ചർച്ചയുണ്ടായിരുന്നു. അതിൽ വിശദമായ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി ഹൈക്കോടതി ഒരു സമിതിയെ വെച്ചിരുന്നു. ആ സമിതിക്ക് മുമ്പാകെയാണ് വനംവകുപ്പ് ഇങ്ങനെയൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അവർ കഴിഞ്ഞ ദിവസം അവിടെ വരികയും ആനയെ നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് വലത് കണ്ണിന് കാഴ്ചയില്ല എന്നുള്ള ഒരു നിഗമനം എത്തിയിട്ടുള്ളത്. ആനയെ പിടിക്കുന്ന സമയത്ത് തന്നെ ശരീരത്തിൽ ഒരുപാട് പെല്ലറ്റുകൾ കണ്ടു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനയെ
നാട്ടുകാരും കർഷകരും ഒക്കെ ഉപദ്രവിക്കുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ് കേരളത്തിൽ. അങ്ങനെ ഏറ്റ പെല്ലറ്റുകളാകാം എന്നുള്ളതായിരുന്നു വനംവകുപ്പിന്റെ നിഗമനം. ഈ പെല്ലറ്റുകളിൽ ഒന്ന് കണ്ണിൽ കൊണ്ടതാകാം ഒരുപക്ഷെ കാഴ്ച കുറയാനുള്ള കാരണം എന്നായിരുന്നു ആദ്യ സമയത്തെ നിഗമനം. ആനയെ പിടികൂടിയ സമയത്ത് തന്നെ മരുന്നൊക്കെ നൽകി, കൃത്യമായ തുള്ളിമരുന്നുകൾ നൽകി, ആനക്ക് പരിചരണം നൽകി, വേണ്ട വൈദഗ്ധ്യമൊക്കെ നൽകി. പക്ഷേ ആനയുടെ കണ്ണിന്റെ കാഴ്ച ഫലവത്തായ രീതിയിൽ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒടുവിൽ വരുന്ന വിവരം. പക്ഷെ ഇതൊന്നും ആനയെ കുങ്കിയാക്കുന്നതിന് തടസ്സമല്ല എന്നുള്ളതാണ് എലഫന്റ് സ്ക്വാഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അഞ്ജുരാജ്. എന്തായാലും പി ടി സിയുടെ വിശേഷങ്ങൾ കൂടി കേട്ടു. ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിൽ ഈ മെന ആനിമൽ കോൺഫ്ലിക്റ്റ് അത് നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഈ ആനകൾ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഈ 2021 മുതൽ 2023 വരെയുള്ള റിപ്പോർട്ട് പ്രകാരം 283 ആനകളാണ് ചെരിഞ്ഞത്. അതിൽ രോഗം ബാധിച്ച് മരിച്ചത് 32, ഈ പരസ്പരം ആക്രമിച്ച് മരിച്ചത് 32, രോഗകാരണം മരിച്ചത് 32, ഈ ഷോക്കടിച്ച് മരിച്ചത് 14 ഉൾപ്പെടെ പട്ടിക അങ്ങനെ നീണ്ടുപോവുകയാണ്. പക്ഷേ ഇവിടുത്തെ മച്ചാട് വനമേഖലയിലെ കൊമ്പൻ്റെ മരണം അത് കൊലപാതകമെന്ന് തെളിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്ത് എങ്ങനെ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതിൻ്റെ പിന്നാലെ വനംവകുപ്പിന് വേഗത്തിൽ ഓടിയെത്താനും അതിന് ചുരുളഴിക്കാൻ കഴിയുമെന്നുമാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി ലോകജാലകം കാണാം. നാളെ പുതിയ വിഷയവുമായി വീണ്ടും സ്പോട്ട് റിപ്പോർട്ടർ എത്തും. നമസ്കാരം.